ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് പച്ചപ്പയർ, നമ്മളിവിടെ പച്ചപ്പയർ അല്ലെങ്കിൽ അച്ചിങ്ങ എന്നാണ് പറയുക, അതിൻ്റെ ഒരു തോരനാണ് റെഡിയാക്കുന്നത്. ഇവിടെ നമുക്ക് പച്ചപ്പയർ മിക്കതും മൂത്തതായതുകൊണ്ട് തന്നെ കൂടുതലും പയറാണുള്ളത്. അപ്പോൾ എല്ലാം തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് ഉപ്പിട്ട് വേവിച്ചെടുക്കുകയാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഇവിടെ 4 ഉണക്കമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് നാളികേരപ്പീര, പിന്നെ ഒരു 10-15 അല്ലി കുഞ്ഞുള്ളി എടുത്താണ് വെച്ചിരിക്കുന്നത്. ഇത് നമുക്കിനി അടിച്ചെടുക്കണം. ഞാനിവിടെ ഉള്ളിയും ഉണക്കമുളകും ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നാളികേരപ്പീര കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതും നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അരഞ്ഞു പോകരുത്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കണം. ഞാനിവിടെ ചീഞ്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഇത് ചൂടായതിന് ശേഷം ആവശ്യത്തിന് എണ്ണയൊഴിച്ച് കൊടുക്കുക. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നാളികേരപ്പീരയുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് മൂത്ത് വരണം. ഈ ഉള്ളിയും അതുപോലെ തന്നെ നാളികേരപ്പീരയൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായി മുരിഞ്ഞാലാണ് ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. കൂടാതെ തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അത്യാവശ്യം മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. മഞ്ഞൾപ്പൊടി എല്ലാ ഭാഗത്തും, നാളികേരത്തിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി പയർ വേവിച്ച സമയത്ത് ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചിടുക. എന്നിട്ട് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടിപ്പോകും. ഇപ്പോൾ നമുക്ക് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പയർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. തേങ്ങാപ്പീരയെല്ലാം എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. ബൈ.